ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ഓവർ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഡിസേർട്ട് റെഡിയാക്കാമെന്നുള്ളത്. സാധാരണ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് എല്ലാം ഒരുപാട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ അന്ന് നമ്മൾ നല്ല നല്ല സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആ സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ ഫ്രൂട്ട്സ് ഒരുപാട് ബാക്കിയാവും. അപ്പോൾ ബാക്കി വരുന്ന ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇതൊരു മസ്റ്റായ റെസിപ്പിയാണ്, കാരണം അത്രയ്ക്കും കിടിലൻ ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. ആപ്പിൾ, മാംഗോ, അനാർ, മുന്തിരി, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്, റോബസ്റ്റ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ സ്റ്റൗ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ടെങ്കിൽ അതിൽ അര കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് മെയ്ഡ് നന്നായിട്ട് അതിൻ്റെ തിക്നെസ് ഒന്നിങ്ങനെ ആ ഒരു ചൂട് തട്ടിയിട്ട് ഒന്നിങ്ങനെ ലൂസായി വരും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് പെട്ടെന്ന് അടി പിടിച്ചു പോകും. അപ്പോൾ മിൽക്ക് മെയ്ഡ് അതിൻ്റെ തിക്നെസ് ഒന്നിങ്ങനെ പോകുന്നത് വരെ മിക്സാക്കി കൊടുക്കുക. ദെൻ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അര കപ്പ് തന്നെ ക്രീം ചീസാണ്. ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ഉപ്പില്ലാത്ത ക്രീം ചീസ് വേണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ ഉപ്പുള്ള ക്രീം ചീസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് അതിൻ്റെ ടേസ്റ്റ് പോവും. സോ അൺസാൾട്ടഡ് ആയിട്ടുള്ള ക്രീം ചീസ് അര കപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൽ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനതിൽ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ജസ്റ്റ് ആ മൂന്നും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സായി കിട്ടുന്നത് വരെ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോകണം. ചൂട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ലൊരു തിക്കായിട്ടുള്ള, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഫോമിൽ അതിങ്ങനെ ആയി കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സും ഈ ഒരു മിക്സും തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട്. കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇതുപോലൊരു ട്രെയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു പാലും മിൽക്ക് മെയ്ഡും ചീസും നട്ട്സ് പൊടിച്ചതും എല്ലാം ചേർത്തത് ഇങ്ങനെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ചധികം വാനില ഐസ്ക്രീമും കൂടെ വേണം. വാനില ഐസ്ക്രീം തന്നെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. വാനില ഐസ്ക്രീം കുറച്ച് ചേർത്തിട്ട് നമുക്ക് എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഐസ്ക്രീമും നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിക്സും ഫ്രൂട്ട്സും എല്ലാം മിക്സാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല കിടിലൻ ടേസ്റ്റാണ്, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. കാര്യം ഫ്രൂട്ട്സ് ഒന്നും ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രം ഖാലിയാവുന്നത് പോലും നമ്മളറിയില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ റെസിപ്പിയാണിത്. ആ ഒരു ക്രീം ചീസിൻ്റെയും അതുപോലെ മിൽക്ക് മെയ്ഡ് ഐസ്ക്രീം എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണെന്നുള്ളത്. വളരെ ഈസിയാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവർ ഉറപ്പായിട്ടും എനിക്ക് ഫീഡ്ബാക്ക്സ് അയച്ചു തരണം. ഞാനിവിടെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ID മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നവർ ഫീഡ്ബാക്ക്സ് അയച്ചു തരിക. മാത്രമല്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.